ഈ കാണുന്ന ആശുപത്രിയിലാണ് 3 മാസത്തോളമായി സോജി സെബാസ്റ്റ്യൻ കഴിയുന്നത്. റാസൽ ഖൈമയിലെ ആശുപത്രിയിൽ 3 മാസത്തിലധികമായി സോജി സെബാസ്റ്റ്യൻ അബോധാവസ്ഥയിൽ കഴിയുന്ന വാർത്ത ഈ മാസം 8-നാണ് മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തത്. പാൻക്രിയാറ്റിറ്റിസ് രോഗം കലശലായി ആന്തരികാവയവങ്ങളെ ബാധിച്ചതോടെയാണ് സോജി അബോധാവസ്ഥയിലായത്. വിദഗ്ധ ചികിത്സയ്ക്ക് പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന സോജിയുടെയും കുടുംബത്തിന്റെയും വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് കീഴിലുള്ള മെഡിക്കൽ കമ്മിറ്റി അംഗം പ്രവീൺ കുമാർ വിഷയത്തിൽ ഇടപെട്ടു. വിമാനത്തിൽ സ്ട്രക്ചറിൽ സോജിയെ കൊണ്ടുപോകാൻ ആവശ്യമായ പണം നൽകാമെന്ന് കോൺസുലേറ്റ് സമ്മതിച്ചു. നമുക്ക് വെർബലി ഒരു അപ്രൂവൽ വരുന്നതിന് കോൺസുലേറ്റ് തന്നെ ചെയ്യുമെന്നാണ് വെർബലി നമുക്കൊരു അപ്രൂവൽ കിട്ടിയിരിക്കുന്നത്. റിട്ടേൺ ആയിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ ഹോപ്പ്ഫുള്ളി കോൺസുലേറ്റ് തന്നെ നമുക്ക് എടുക്കും. എയർ ഇന്ത്യ എക്സ്പ്രസ് കിടപ്പ് രോഗികളെ സ്ട്രക്ചറിൽ കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാകാത്തതിനാൽ ചെന്നൈയിലേക്കാണ് സോജിയെ കൊണ്ടുപോകുന്നത്. അപ്പോളോ ആശുപത്രിയിൽ നിന്നും ഇതിനുള്ള സമ്മതപത്രം ചങ്ങനാശ്ശേരി പ്രവാസി അസോസിയേഷൻ വഴി നേടിയിട്ടുണ്ട്. 4 കിലോ മെഡിക്കൽ ഓക്സിജൻ സിലിണ്ടറാണ് സോജിയെ കൊണ്ടുപോകുന്നതിന് വേണ്ടിവരിക. നിലവിൽ 2 കിലോ ഓക്സിജൻ സിലിണ്ടറാണ് എയർ ഇന്ത്യ എക്സ്പ്രസിനുള്ളത്. ഇത് മാത്രമാണ് ഏക തടസ്സം. റാസകേമയിൽ സോജിയെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ സംസാരിച്ചിരുന്നു. അപ്പം 4 ലിറ്റർ തന്നെ വേണമെന്നാണ് അവരുടെ ഒരു റെക്കമെൻഡേഷൻ. അപ്പോൾ നമുക്ക് 4 ലിറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു 2 ലിറ്ററിൻ്റെ ഒരു 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 ഡിഫറൻസിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ ആ 2 ലിറ്ററിൻ്റെ ഓക്സിജൻ സിലിണ്ടർ കൂടെ വന്നു കഴിഞ്ഞാൽ സോജിയെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോജിയുടെ ഭാര്യയും 2 മക്കളും ചങ്ങനാശ്ശേരിയിൽ വാടക വീട്ടിലാണ് കഴിയുന്നത്. 1 ആഴ്ചയോളം ചെന്നൈയിൽ ചികിത്സിച്ച ശേഷം ഇവരുടെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് സോജിയെ എത്തിക്കാനാണ് സഹപ്രവർത്തകരുടെയും ഹെൽപ്പിംഗ് ഹാൻഡ് സന്നദ്ധ പ്രവർത്തകരുടെയും ശ്രമം. സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്, ദുബായ്.